എറണാകുളത്ത് നവകേരള സദസ്സിന് നേരെ ഷൂ എറിഞ്ഞവർക്കെതിരെ ഗുരുതര കേസ് ചുമത്തിയ എഫ്ഐആർ. മനഃപൂർവ്വമായി നരഹത്യാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ആൽവിൻ തോമസിന്റെ വിവരങ്ങളുമായി. ആൽവിൻ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നു, കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിച്ചിരുന്നു. ഷൂ എയറിലേക്കൊക്കെ പോയാൽ വലിയ നടപടിയിലേക്ക് മറ്റു നടപടികളിലേക്ക് കടക്കും, പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഗുരുതരമായ കുറ്റം തന്നെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്, എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ശ്രുതി, എറണാകുളം കുറുപ്പുംപടി പോലീസാണ് ഇത്തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ കുറുപ്പുംപടിയിൽ വെച്ച് ഓടക്കാരിയിൽ വെച്ച് ഷൂവെയർ നടന്നിരുന്നു. നാല് കെ എസ് യു പ്രവർത്തകരാണ് ഷൂവെയർ നടത്തിയത്. ഈ നാല് പ്രവർത്തകർക്കെതിരെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുറുപ്പുംപടി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്നത് നിയന്ത്രണം തെറ്റി വാഹനം അപകടത്തിൽപ്പെടുത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അപകടം സംഭവിക്കാമെന്നും മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നുള്ളതാണ് ഇതിൽ എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കുറുപ്പുംപടി പോലീസാണ് ഈ നാല് കെ എസ് യു പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ 3:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഓടക്കാരിയില് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഷൂസ് എറിഞ്ഞുകൊണ്ടാണ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധം തീർത്തത്. പിന്നീട് പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന 4 പേർ എന്ന തരത്തിലാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. പേരുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കെ എസ് യു പ്രവർത്തകർ ഇന്നലെ പ്രതിഷേധിച്ച 4 കെ എസ് യു പ്രവർത്തകർക്കെതിരെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അൽവിൻ, അതായത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മരണം വരെ സംഭവിക്കാവുന്ന കുറ്റം ചെയ്തെന്നടക്കം എഫ്ഐആറിൽ പറയുന്നുണ്ട്. എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ പറയുന്നത്? 4 പേർക്കെതിരെയാണ് ഈ നടപടി എടുത്തിരിക്കുന്നതെന്നാണോ? ശ്രുതി, തീർച്ചയായും 4 പേർക്കെതിരെയാണ്, 4 കെ എസ് യു പ്രവർത്തകർക്കെതിരെയാണ് ഈ നടപടി ചുമത്തി ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ മന്ത്രിമാരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും സഞ്ചരിച്ച വാഹനത്തിന് മാർഗ തടസ്സം വരുത്തി, മറ്റു മന്ത്രിമാർ മാർഗം തടസ്സം വരുത്തുന്നതിനോടൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെയും ഈ ഷൂ എറിയുകയുണ്ടായി. ഇത് അപകടത്തിൽ, അത് നിയന്ത്രണം തെറ്റി അപകടത്തിൽ പെട്ടു എന്നുള്ള തരത്തിലാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പരാതിക്കാരനായിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന ബസ്സിനും ഇത്തരത്തിൽ ഷൂവിന് എയറുണ്ടായപ്പോൾ അത് ജീവഹാനി വരെ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് എന്ന തരത്തിലാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കെ എസ് യു പ്രവർത്തകർ ഷൂ എറിഞ്ഞതിനെ അങ്ങനെയാണ് ഈ എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള കേസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജീവഹാനി ഉണ്ടാകാൻ തരത്തിലുള്ള പ്രവൃത്തിയാണ് കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശ്രുതി, എറണാകുളത്ത് നവകേരള സദസ്സിന് നേരെ ഷൂ എറിഞ്ഞവർക്കെതിരെയാണ് ഗുരുതര കുറ്റം ചുമത്തി എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തിയാണ് ആ കേസ് എടുത്തിരിക്കുന്നത്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.